സംസ്ഥാനമെന്ന നിലയിൽ നിപ്പ രോഗപ്രതിരോധത്തിനായി ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു വരികയാണെന്ന് മന്ത്രി വീണ ജോർജ്. പഴങ്ങളിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ICMR സഹകരിച്ച് നടത്തിവരികയാണ്. ഇതിനു പുറമെ രോഗത്തിനെതിരെയുള്ള മോണോക്ലോണൽ ആന്റിബോഡി വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പൂനെ NIBയിലും തോന്നയ്ക്കൽ IAVയിലും പുരോഗമിക്കുന്നു. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പൂനെ NIBയുമായി സംസ്ഥാന സർക്കാർ നിരന്തരം ആശയവിനിമയം നടത്തിവരികയാണെന്നും വീണ ജോർജ് പറഞ്ഞു. ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പതോജനുമായി ബന്ധപ്പെട്ട് ഈ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുടെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ICMR പ്രത്യേകമായി സഹകരിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പഴങ്ങളുടെ വൈറസിന്റെ അത് വളരെ റെയർ പോസിബിലിറ്റിയാണുള്ളത്. കാരണം വളരെ താൽക്കാലികമായിട്ട് മാത്രമേ ഈ വൈറസ് ഈ പഴങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. ആ സമയം ആ വൈറസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തദ്ദേശീയമായിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഇന്ത്യക്ക് വേണ്ടത് അതാണ്. അപ്പൊ നമ്മുടെ രാജ്യം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. തദ്ദേശീയമായിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കേരളത്തിൽ മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. തോന്നയ്ക്കലിലുള്ള IAV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയാണ്. അവരിതിന്റെ റിസർച്ച് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 2023 നമ്മുടെ സാമ്പിളുകൾ എടുത്ത് അത് NIV പൂനെയും അത് മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിലാണ് നമ്മൾ പ്രവർത്തനം നടത്തുന്നത്. അതിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഇതുണ്ടാകുമ്പോൾ നേരിട്ട് കേന്ദ്ര ഗവൺമെന്റുമായി ആശയവിനിമയം നടത്തി, NIV ആശയവിനിമയം നടത്തും. ഡോക്ടർ പ്രഗ്യാദ് യാദവ് ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയാണ് നമ്മൾ ചെയ്യുന്നത്.